സത്യം. എന്റെ പേര് സുധീഷ് ബാബു എന്നാണ്, സ്ഥലം കൊല്ലമാണ്. എന്റെ ചോദ്യം, ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഈ ഇസ്ലാമിന് മാത്രമുള്ളതാണോ ഈ സ്വർഗം എന്ന് പറയുന്നത്? ഇസ്ലാം അല്ലാത്ത ഹിന്ദു ക്രിസ്ത്യൻസ് എല്ലാ ആൾക്കാരും ആവശ്യം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നന്മ ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട്. ഈ മദർ തെരേസയെ പോലുള്ള അനേകമായ ആൾക്കാരില്ലേ? അപ്പോൾ അവർക്കെല്ലാം നരകമാണോ വിധിച്ചിരിക്കുന്നത്? ഈ സ്വർഗവും നരകവും ഉണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്? താങ്കൾ ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സ്വർഗം, ഞാൻ കണ്ടിട്ടില്ല നരകവും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് എന്ന്, അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു നരകമുണ്ട് എന്ന്. ഈ വിശ്വാസം കേവലമായ ഒരു വിശ്വാസമല്ല, ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയ 100% വിശ്വാസമാണ്. 100% വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എത്രത്തോളം അറിയുന്നുവോ, ഞാൻ മരിക്കുമെന്ന് ഞാൻ എത്രത്തോളം വിചാരിക്കുന്നുവോ, അതേപോലെ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിക്കുമെങ്കിൽ എനിക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തം. തീർച്ചയായും ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്, എൻ്റെ ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ശാസ്ത്രമാണല്ലോ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സാധനം. അപ്പോ എന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യം, ഒന്ന്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്നെ ആരാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയത്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്റെ മരണത്തിന് ശേഷം? മൂന്നാമത്തെ ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? ഈ മൂന്ന് അടിസ്ഥാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഈ ചോദ്യത്തിന് എവിടെ നിന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ഉത്തരം കിട്ടി വേദഗ്രന്ഥങ്ങളിൽ നിന്ന്. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേപോലെ പറയുന്നൊരു തത്വമായി എനിക്ക് മനസ്സിലായി മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്വത്വം ന ജരയാഭിഭേദി ഉഭേ തീർത്വാശനായാ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ എന്നെനിക്ക് വായിക്കേണ്ടി വന്നു, വായിക്കാൻ കഴിഞ്ഞു. കഠോപനിഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ, സ്വർഗലോകം അവിടെ ഭയമില്ല, പ്രയാസമില്ല, പീഡനങ്ങളില്ല, പ്രശ്നമില്ല, മരണമില്ല, അവിടേക്കാണ് സൽക്കർമ്മികൾ പോകുന്നത് എന്ന്. ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ വായിച്ചു, അസൂര്യ നാമദേ ലോകേ അന്ധേന തമസാവൃതാഹ താംസ്ത്യ പ്രേത്യാഭിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഹ. മരണത്തിന് ശേഷം അന്ധകാര നിബിഡമായ ലോകങ്ങളിലേക്കാണ് ദുഷ്കർമ്മികൾ ആത്മഘാതികൾ പോകുന്നത് എന്ന്. ഇതേപോലെ തന്നെ ഞാൻ ബൈബിളിൽ വായിച്ചു മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ സ്വർഗത്തെക്കുറിച്ച്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 43 മുതൽ 49 വരെയുള്ള വചനങ്ങളിൽ നരകത്തെക്കുറിച്ച്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ പരിശോധിച്ചു, ഖുർആനിന്റെ 1/3 ഭാഗം സ്വർഗ നരകങ്ങളെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യത്തിന്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്, എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് അർത്ഥമെന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ എനിക്ക് പൂർണ്ണമായ മറുപടി തന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗലോകത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ചോദ്യമുദിക്കുന്നു, ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം സത്യമാകണോ? എത്രയോ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇല്ല എന്ന്, ഇങ്ങനെ മരണാനന്തര ജീവിതം ഇല്ല എന്ന്. ഒരു ഗ്രന്ഥം പറയുന്നു ഇല്ല എന്ന് വേറൊരു ഗ്രന്ഥം ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ രണ്ടും ഒരേപോലല്ലേ കാണാൻ പറ്റൂ? അവിടെയാണ് എൻ്റെ അന്വേഷണം പ്രവർത്തിക്കുന്നത്. ഞാനൊരു കഥ പറയാം, ഒരു മത്സ്യത്തിൻ്റെ കഥ.
കുളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മീന്, ആ മീനിന്റെ മുന്നിൽ അതിനിഷ്ടമുള്ള ഒരു ഇര ഇങ്ങനെ കാണുകയാണ്. ആ ഇര കടിക്കാൻ വേണ്ടി ആ മത്സ്യം ആവേശത്തോടു കൂടി ഓടിപ്പോവാണ്. ഇര തിന്നാനുള്ള ആവേശത്തോടു കൂടി അവിടെ ആ മത്സ്യത്തിന്റെ മുന്നിൽ തവള പ്രത്യക്ഷപ്പെടുന്നു. തവള പറയുന്നു, മീനെ നീ പോകല്ലേ, നീ മുന്നോട്ട് പോവല്ലേ, നീ മുന്നോട്ട് പോയാൽ നീ അത് കടിക്കും. ആ ഇര നിനക്ക് ഇഷ്ടമുള്ളതാണ്, ആ ഇര, പക്ഷെ അത് കടിച്ചു കടിഞ്ഞാൽ ആ ഇരക്കുള്ളിൽ ഒരു കൊളുത്തുണ്ട്, ആ കൊളുത്ത് നിന്റെ ചെകിളയിൽ കൊളുത്തും. ആ കൊളുത്തിന് തലയിൽ ഒരു കയറുണ്ട്, ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്, വടി പിടിച്ച് മനുഷ്യൻ എന്നുള്ള ഒരു ജീവി കരയിൽ ഇരിക്കുന്നുണ്ട്. നീ എന്റെ ചെകിളയിൽ ഇത് കൊളുത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള ജീവി നിന്നെ വലിച്ചെടുക്കും. വലിച്ചെടുത്ത് നീ ഈ കുളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ശരീരവുമായി ആ മനുഷ്യൻ എന്നുള്ള ജീവി അയാളുടെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ മറ്റൊരു ഭീകര ജീവി ഇരിക്കുന്നുണ്ട്, അതിന്റെ പേര് അയാളുടെ ഭാര്യ എന്നാണ്. അവളും ഇയാളും കൂടി അവിടെ കത്തി എന്നുള്ള ഒരു സാധനമുണ്ട്, മൂർച്ചയുള്ള സാധനമാണ്, അതുപയോഗിച്ച് നിന്നെ ചെത്തി വെടിപ്പാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കും. എന്നിട്ടോ അവിടെ ഒരു ചീനച്ചട്ടിയുണ്ട്, അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുണ്ട്. ആ എണ്ണയിലേക്ക് നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുളകിട്ട് ഇതിനു ശേഷം ആ എണ്ണയിലേക്ക് ഇടും. എണ്ണയിലിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം കറുമുറ തിന്നും. ഇത് പറയാണ് ആര്? ഈ തവള. അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോവല്ലേ, നിന്റെ രക്ഷയാണ് ഞാൻ പറയുന്നത്. ഈ സമയത്ത് തവള പറയുന്നത് കേൾക്കാതെ ഓടിപ്പോയി. ഇത് ഞാൻ ആ ഇത് ഒരു അർത്ഥമില്ലാത്ത വർത്തമാനം. തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിവരം? തവളയോട് ചോദിക്കുകയാണ് മീന്, ഈ കുളത്തിനപ്പുറത്തൊരു മനുഷ്യനോ, ഈ കുളത്തിനപ്പുറത്ത് മറ്റൊരാൾ ഈ വടിയും പിടിച്ചിരിക്കുക, എന്ത് വിഡ്ഢി വർത്തമാനം? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടോ? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തെളിവ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മീനിനെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? കത്തി കണ്ടിട്ട് തിരിച്ചു വന്ന മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാമാണ് മീനിന്റെ യുക്തിവാദപരമായ ചോദ്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ മീന് യുക്തിവാദിയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അയാൾക്കൊരല്പം വിനയവും ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, ആദ്യം അയാൾ മനസ്സിലാക്കേണ്ടത്, എന്റെ അറിവിന് പരിമിതിയുണ്ട് എന്നാണ് ഒന്ന്. കാരണം ഞാൻ ഈ കുളത്തിൽ ജീവിക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നതിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുളത്തിന് പുറത്തൊരു ലോകം ഉണ്ടാകാം, ഉണ്ടാകാം എന്ന് അയാൾക്ക് വിചാരിക്കാമല്ലോ. ഉണ്ട് എന്ന് വേണമെങ്കിൽ തെളിവ് വേണം, ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകാം എന്നാകുമ്പോൾ ഈ തവള തന്നൊരു സാധനമാണല്ലോ ഇത് വന്നു പറഞ്ഞത്. അപ്പൊ ആദ്യം പരിശോധിക്കണം ഇയാൾ, എന്ത്, ഈ തവളക്ക് കുളമൊഴിച്ച് പുറത്തെവിടെങ്കിലും പോകാനുള്ള വല്ല കഴിവുണ്ടോ എന്ന് അയാൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി തന്നെ പരിശോധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, കുളത്തിന് പുറത്ത് കരയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ഈ പിന്നെ തവള എന്ന്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പരിശോധിക്കേണ്ടത് എന്താണ്? ഈ തവള പുറത്തു പോകാൻ കഴിയുമെങ്കിലും കളവ് പറയുന്നവനാകാം തവള, കളവ് പറയാം. അതുകൊണ്ട് തന്നെ ഈ തവള കളവ് പറഞ്ഞിട്ടുണ്ടോ പറയുമോ എന്ന് പരിശോധിക്കണം. അപ്പൊ മനസ്സിലാവണം, ഒന്ന്, പുറത്തു പോകാൻ കഴിയും, രണ്ട്, ഇതുവരെ ഈ തവള കളവ് പറഞ്ഞിട്ടേയില്ല, ഇതുവരെ കളവ് പറഞ്ഞിട്ടേയില്ല തവള ഒരിക്കൽ പോലും. അപ്പോൾ ബുദ്ധിയുള്ളവനാണ് മീനെങ്കിൽ, ബുദ്ധിയുള്ളവനാണ് മീനെങ്കിൽ, യഥാർത്ഥത്തിലുള്ള യുക്തിവാദിയാണ് മത്സ്യമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തവള പറയുന്നത് അനുസരിക്കുകയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവന്റെ പരിമിതിയെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ തവളക്ക് അറിവുണ്ട് എന്നുള്ള, എനിക്കറിയാത്തത് തവളക്ക് അറിയാമെന്ന് അവന് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്. തവള കളവ് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതേ യുക്തിയാണ് എൻ്റെ യുക്തി. ഈ മരണാനന്തര ജീവിതം വേണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ എനിക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെയും പരിശുദ്ധ ഖുർആനെയും ഞാൻ വസ്തുനിഷ്ഠമായ പഠനത്തിന് വിധേയമാക്കുന്നു. വസ്തുനിഷ്ഠമായി പൂർണ്ണമായി എൻ്റെ കയ്യിലുള്ള ശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ധർമ്മശാസ്ത്രത്തിൻ്റെ എല്ലാം അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നു പരിശുദ്ധ ഖുർആൻ സൃഷ്ടികളുടെ രചനയെ അല്ല, മനുഷ്യന്റെ രചനയെ അല്ല എന്ന്. സർവകാലജ്ഞാനിയായ തമ്പുരാന്റെ അടുത്തു നിന്നുള്ള വചനങ്ങളാണ് ഖുർആൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു.
അതോടൊപ്പം ഖുർആനുമായി കടന്നു വന്ന വ്യക്തിയെ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. അദ്ദേഹം തന്റെ 40 വയസ്സുവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വരെ അംഗീകരിച്ച കാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതേപോലെ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അന്വേഷിക്കുവാൻ സാധ്യമല്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എനിക്ക് അന്വേഷിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ അറിയാൻ പാടില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ 14 നൂറ്റാണ്ട് കാലമായുള്ള ശാസ്ത്രത്തിന്റെ, സാങ്കേതിക ശാസ്ത്രത്തിന്റെ, വിജ്ഞാന വൈജ്ഞാനിക വിപ്ലവത്തിന്റെ, വിസ്ഫോടനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനാ വിധേയമാക്കുന്നു. ഒരു കാര്യം പോലും, ഒരബദ്ധം പോലും ഉള്ളതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒരൊറ്റ അബദ്ധം, ഒരൊറ്റ അബദ്ധം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ശ്രവിച്ച നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഒരു ഗ്രന്ഥത്തിൽ ഒരു അബദ്ധം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക വിസ്ഫോടനങ്ങളുടെ കാലഘട്ടത്തിൽ 50 കൊല്ലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ പോലും അബദ്ധങ്ങളുടെ പഞ്ചാംഗമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ഗ്രന്ഥത്തിൽ ഒരബദ്ധം പോലും, പ്രത്യേകിച്ച് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ എന്റെ പഠനത്തിൽ, എന്റെ അന്വേഷണത്തിൽ ഒരു അബദ്ധം പോലും കാണാൻ കഴിയുന്നില്ല. ആ ഗ്രന്ഥം എന്നോട് പറയുന്നു, നിനക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട്, ആ ലോകത്തെക്കുറിച്ച് അറിവതിലുണ്ട്, ആ അറിവ് നീ സ്വീകരിക്കണമെന്ന്. ഞാനൊരു യുക്തിവാദിയാണ്, അതുകൊണ്ട് തന്നെ എന്റെ യുക്തി, എന്റെ ബുദ്ധി, എന്റെ ചിന്താശേഷി പൂർണ്ണമായി പറയുന്നു ഒരിക്കലും അത് കളവാകാൻ സാധ്യതയില്ല എന്ന്. ഒപ്പം തന്നെ ഇത് എന്നോട് വന്ന് പറഞ്ഞു തന്ന, ഖുർആൻ കൊണ്ടുവന്ന് തന്ന വ്യക്തിയെ ഞാൻ പരിശോധിക്കുന്നു. അദ്ദേഹം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കളവാണിത് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അറിയാലോ ഏറ്റവും മിനിമം ഇത് കളവാണ് പറയണത്. മുഹമ്മദ് നബി കളവായിരുന്നത് പറഞ്ഞതെങ്കിൽ മിനിമം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് കളവാണ് പറയുന്നത് എന്ന്. എന്ത് കാരണമാകട്ടെ, അതിന് പിന്നിൽ സ്വാർത്ഥത ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടൊരു സ്വാർത്ഥത ഉണ്ടാകും ഒരു കളവ് പറയുകയാണെങ്കിൽ. തീർച്ചയായും ഞാൻ പരിശോധനാ വിധേയമാക്കുമ്പോൾ ആ സ്വാർത്ഥത വഴി അദ്ദേഹം നേടിയെടുത്തത് എന്താണ്? 40-ാമത്തെ വയസ്സിൽ ഖദീജ എന്ന കുലീനയായ സമ്പത്തുള്ള സ്ത്രീയുടെ ഭർത്താവായി മാറി, 25-ാമത്തെ വയസ്സിൽ ഭർത്താവായി മാറി 15 വർഷക്കാലം അല്ലലില്ലാതെ പ്രയാസമില്ലാതെ ജീവിതം നയിച്ച മുഹമ്മദ് ഇത് പറഞ്ഞു എന്ന കാരണത്താൽ 40-ാമത്തെ വയസ്സ് മുതൽ ആട്ടിയോടിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രയാസങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കോ? ഏതെങ്കിലും സ്വാർത്ഥികൾ അല്ലെ? എന്ത് നേട്ടമുണ്ടായി പരിശോധിക്കണം നമ്മൾ. എന്ത് നേട്ടമുണ്ടായി അദ്ദേഹത്തിന്? 13 വർഷക്കാലഘട്ടത്തിലെ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ കാലം മാത്രം. എല്ലാ അർത്ഥത്തിലും ഇന്നലെ വരെ മുഹമ്മദിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ 1000 നാവുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉയരുമായിരുന്നു. ഇന്ന് ഈ സത്യം പറഞ്ഞപ്പോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോ, അതോടുകൂടി ആ നാവുകൾ മുഴുവനും മുഹമ്മദിനെതിരായി, എതിരായി. അതേപോലെ തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തിനെതിരെ ആരുടെയെങ്കിലും വാളോങ്ങിയാൽ 1000 വാളുകൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനുണ്ടായിരുന്നു. ഇന്ന് മുതൽ, ഈ സത്യം പറഞ്ഞത് മുതൽ പ്രതിരോധിക്കാനുണ്ടായിരുന്ന വാളുകൾ മുഴുവനും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. എന്ത് നേടി അദ്ദേഹം? പരിശോധിക്കേണ്ടത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും തന്നെ ഒരു കളവല്ല എന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നതാണ് എന്റെ യുക്തിവാദം. ഇനി സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ 2-ാമത്തെ വശം, പരലോകത്ത് നല്ല നല്ല മനുഷ്യന്മാരെല്ലാം എന്താ ചെയ്യുക? നല്ല നല്ല മനുഷ്യന്മാരെല്ലാം സ്വർഗത്ത് പോകും. പക്ഷെ ആ നല്ല നല്ല മനുഷ്യന്മാരാണോ അല്ലേ എന്ന് അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലല്ല, പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. അളക്കുന്നത് ദൈവം തമ്പുരാനാണ്. നല്ലത് എന്ന് പറഞ്ഞാൽ, നല്ലത് എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വിശ്വാസിയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും സ്വർഗപ്രവേശത്തിന് അർഹരാകും. അതിന്
പ്രത്യേകം റിസർവേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ടവൻ, ഏതെങ്കിലും പ്രത്യേക കോലത്തിലുള്ള പേരുള്ളവൻ സ്വർഗത്തിൽ പോകുമെന്ന പേരിൽ ജാതി റിസർവേഷൻ ഇല്ല. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടാകണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എല്ലാവരും വിശ്വാസികളിൽ, ഒരുപാട് വിശ്വാസികളില്ലേ? ഒരുപാട് വിശ്വാസികളുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ, അവിടെ സർവശക്തനായ തമ്പുരാൻ മാത്രമാണ് സ്വർഗത്തിന്റെ അധിപൻ. ആ സ്വർഗത്തിന്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ ആണ് മനുഷ്യരോട് എന്താണ് വിമലമായ വിശ്വാസം എന്ന് പഠിപ്പിച്ചത്. സർവേശ്വരനായ തമ്പുരാനാണ് മനുഷ്യനെ സ്വർഗത്തിലിടുന്നത്, അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ചാടി വീഴുന്നതല്ല. സർവശക്തനായ തമ്പുരാൻ വിമലമായ വിശ്വാസം എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം ആരാണോ സ്വീകരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും. അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ മൂന്ന് മാനദണ്ഡങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒരു കാര്യം സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പൈസ എടുത്ത് കൊടുക്കുന്നത് സൽക്കർമ്മം ആണ് എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അത് ഇസ്ലാമിക വീക്ഷണത്തിൽ സൽക്കർമ്മമാകാം, പക്ഷേ ദുഷ്കർമ്മമാകാം. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ മൂന്ന് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ കർമ്മം ചെയ്യുന്നത് ആർക്കാണോ അവനുമായി ഉള്ള, ആ കർമ്മം ചെയ്യുന്നത് വഴി പ്രതിഫലം നമ്മൾ കാംക്ഷിക്കുന്നത് ആരിൽ നിന്നാണോ അവനുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത നിർവഹിച്ചയാളാകണം അയാൾ എന്നുള്ളതാണ്. അഥവാ സ്വർഗത്തിന്റെ അധിപനാണ് പടച്ചതമ്പുരാൻ അള്ളാഹു. ആ അള്ളാഹുവുമായി മനുഷ്യന്റെ ബാധ്യത, ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത, സൃഷ്ടാവായ തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ ബാധ്യത നിർവഹിച്ചയാളാകണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ, ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഒരു വീട്ടില് ഞാൻ വീട്ടിലെല്ലാ കാര്യം നോക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ അച്ഛൻ അച്ഛനാണെന്ന് മാത്രം ഞാൻ അംഗീകരിക്കൂല. വാ, വീട്ടിൽ എൻ്റെ പിതാവ് ആണ്, പിതാവുണ്ട് വീട്ടിൽ, പിതാവ് പിതാവാണെന്ന് ഞാൻ അംഗീകരിക്കൂല. പിതാവിൻ്റെ കാര്യങ്ങൾ ചെയ്യൂല, പിതാവിനെ, പിതാവിനോടുള്ള ബാധ്യത ഒന്നും ഞാൻ നിർവഹിക്കൂല. പക്ഷേ വീട്ടിലെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായും അപ്രസക്തമാണ്. കാരണം ഏറ്റവും അധികം ഒരു വീട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ളത് എൻ്റെ പിതാവിനോടാണ്. ആ പിതാവിന് പിതാവാണ് എന്ന് അംഗീകരിക്കുകയോ പിതാവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് വിലയുള്ളതായി തീരുന്നില്ല. ഇതേപോലെ തന്നെ സ്രഷ്ടാവായ തമ്പുരാനോടുള്ള ഉത്തരവാദിത്തം, ഒന്നാമത്തെ ഉത്തരവാദിത്തം അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവനെ മാത്രം ആരാധിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കണം, ഒന്ന്. രണ്ടാമത്തേത്, ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ആ കർമ്മം പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതാകണം. പടച്ച തമ്പുരാൻ സൽക്കർമ്മം എന്നുള്ള രൂപത്തിൽ പഠിപ്പിച്ചതാകണം. അല്ലാത്ത കർമ്മങ്ങൾ സൽക്കർമ്മമാകില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പലതരം കർമ്മങ്ങൾ സ്വയം തന്നെ പീഡിപ്പിക്കുന്ന ആളുകളുടെ സൽക്കർമ്മമാണ് എന്ന് കരുതിയിട്ട്, സ്വയം തന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ച ആളുകളുടെ സൽക്കർമ്മമാണെന്ന് കരുതിയിട്ട്. പക്ഷെ ഇതൊന്നും സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാം പറയുന്നത് അത് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതാകണം. പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്തെന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി നിലനിൽക്കുന്ന, ഇന്ന് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി നമുക്ക് ലഭിക്കുന്ന ഒരു ജീവിത മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയാണ്. ഈ രണ്ടെണ്ണം ആണ് നന്മ എന്ത് തിന്മ എന്ത് എന്നുള്ള വിഷയത്തിൽ നമ്മുടെ മാർഗരേഖ. ആ മാർഗരേഖ ഉപയോഗിച്ച്, ആ മാർഗരേഖയിൽ നന്മ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് സൽക്കർമ്മമാണ്. ആ മാർഗരേഖയിൽ തിന്മ എന്ന് പറയുന്ന കാര്യം നമ്മൾ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതും സൽക്കർമ്മമാണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ആ കർമ്മം ചെയ്യുന്നത് പടച്ച തമ്പുരാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാകണം. അഥവാ നേരത്തെ ഞാൻ പറഞ്ഞ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഞാൻ അയാൾക്ക് കാശ് കൊടുക്കുന്നു. എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ ആളാവുകയാണെങ്കിൽ ആ കർമ്മം ദുഷ്കർമ്മമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ ലക്ഷ്യം
നാളെ എന്നെ കാണുമ്പോൾ ഭവ്യതയോടുകൂടി ആ പാവപ്പെട്ടയാൾ നിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കർമ്മം ദുഷ്കർമ്മമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതേസമയം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹൃദയമറിയാവുന്ന പടച്ച തമ്പുരാൻ്റെ പ്രീതി കാംക്ഷിച്ചിട്ടാണെങ്കിൽ എൻ്റെ കർമ്മം സൽക്കർമ്മമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഈ മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാകണം സൽക്കർമ്മത്തിന്. ഞാൻ പറഞ്ഞു, പടച്ച തമ്പുരാൻ പഠിപ്പിച്ച വിശ്വാസം ഉൾക്കൊള്ളുകയും കർമ്മങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായി അള്ളാ പടച്ച തമ്പുരാനോടുള്ള നമ്മുടെ ബാധ്യതയായ അവനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യത നിർവഹിക്കുകയും അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പ്രമാണങ്ങളെ പ്രമാണങ്ങളായി അംഗീകരിക്കുകയും ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിക്കുകയും അവനിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രം അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം കർമ്മം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷേ ഈ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇല്ലെങ്കിലോ മുസ്ലിമായി ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൻ്റെ മുന്നിൽ ഒരു രജിസ്ട്രേറ്റ് ഒരു മലക്കുണ്ടാകില്ല. എന്താ രജിസ്റ്ററിൽ? മുഹമ്മദ് ആ സ്വർഗത്തുക്കോ, കൃഷ്ണൻ നരകത്തുക്കോ, ജോസഫ് നരകത്തുക്ക്, അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. മറിച്ച് വിശ്വാസ കർമ്മങ്ങളാണ് സ്വർഗലോകം തീരുമാനിക്കപ്പെടുന്നത്.